ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരുണികനായ അല്ലാഹു നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾക്കും നീക്കി വച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം, കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വാസപരമായി ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ലൊരു ഗുണമാണ് സൽസ്വഭാവം. ഇൻ അൽ ബിറു ഹുസ്നുൽ ഖുലുഖ്, നന്മ എന്നത് സൽസ്വഭാവമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. സൽസ്വഭാവികളായി ജീവിക്കാൻ നമുക്ക് വേണ്ട ഏറ്റവും നല്ല മാർഗം ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതം നയിക്കുക എന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഖലമിൽ നാലാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, നിശ്ചയം താങ്കൾ ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നാണ്. അതിനാൽ നാം ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിയാണ് നാം ജീവിക്കേണ്ടത്. അതും സൂറത്തുൽ അഹ്സാബിൽ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിശ്ചയം അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന്. സൽസ്വഭാവം ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയായാണ് ഗണിക്കപ്പെടുന്നത്. സൽസ്വഭാവിക്ക് സ്വർഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വിനയം, ലജ്ജ, സത്യസന്ധത, വിശ്വസ്തത, പരസഹായം എന്തിനേറെ മനസ്സറിഞ്ഞുകൊണ്ട് സദുദ്ദേശത്തോടുകൂടി ഒരാളോട് പുഞ്ചിരിക്കുന്നത് പോലും സൽസ്വഭാവത്തിൽ പെടുന്നു. ഈ ദീനിന് വളരെ അധികം സേവനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സവിശേഷതയാണ്, സ്വഭാവമാണ് ധാരാളം ആളുകളെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകാൻ കാരണമായത്. അതുപോലെ സൽസ്വഭാവം പരസ്പര സ്നേഹവും ഈമാനും വർദ്ധിപ്പിക്കുന്നു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, സത്യവിശ്വാസികളിൽ ഈമാൻ പൂർണരായവർ സ്വഭാവ സവിശേഷതയുള്ള നല്ല സ്വഭാവക്കാരാണ് എന്ന്. മനുഷ്യരെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് തഖ്വയും സൽസ്വഭാവവും. വറളായ കർമ്മങ്ങൾ കഴിഞ്ഞാൽ സുന്നത്തായ കർമ്മങ്ങൾ നോക്കുമ്പോൾ മീസാനിൽ ഏറ്റവും കഴം തൂങ്ങുന്നത് സൽസ്വഭാവമായിരിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൽസ്വഭാവത്തിന്റെ മഹത്വം പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദറജത സ്വാഇമി വൽ ഖായിം, നിശ്ചയം ഒരു സത്യവിശ്വാസി തന്റെ സൽസ്വഭാവം കൊണ്ട് ഒരു നോമ്പുകാരന്റെയും ഒരു നമസ്കാരക്കാരന്റെയും പദവി കണ്ടെത്തുമെന്നും. അതിനാൽ സൽസ്വഭാവികളായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.